അഡ്വൈസിന് പോകേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ചിലർ എന്നെ അഡ്വൈസ് അല്ലെങ്കിലും ഒരു റെക്കമെൻഡേഷൻ ചോദിക്കാറുണ്ട്. ഒന്ന് ചോദിച്ചേക്കണേ, ഒന്ന് പറഞ്ഞേക്കണേ. നീയൊക്കെ പത്രോശി ആക്കോ യോഗനാ യോഗനാക്കോ വലിയ ആൾക്കാരല്ലേ, അവര് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം കേൾക്കുമെന്ന്. അതിന്റെ ആവശ്യമില്ല, നീ പറയുക പോലുമില്ല. നീ വെറുതെ അവന്റെ പുറകിൽ പോയി അവൻ അറിയാതെ വിശ്വാസത്തോടെ അവന്റെ വസ്ത്രത്തിന്റെ തൊട്ടു കഴിഞ്ഞാൽ നീ സൗഖ്യം പ്രാപിക്കും. അവന് നീ സംസാരിക്കേണ്ട ആവശ്യമില്ല. നീ അവന് പത്രോസിനോട് റെക്കമെൻഡേഷൻ പറയേണ്ട ആവശ്യമില്ല. നീ യേശുവിന്റെ അടുക്കൽ തുറന്നു വരുവാൻ തുറന്ന സന്നിധാനം കർത്താവ് വെച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഞാൻ പറയട്ടെ, അവൾ അവളോട് തന്നെ ചോദിച്ചില്ല. അവൾ അവളോട് തന്നെ ചോദിച്ചിരുന്നെങ്കിൽ ഒരിക്കൽ പോകുകയില്ലായിരുന്നു. She did not ask herself, because if she had asked herself, she would have never gone and touched Jesus' garments. She as a Jew knew it was a wrong thing to come to the public when she was bleeding. She knew that it was not correct to touch a rabbi at that time. She did never ask, but in her faith and in her absolute belief, went and touched his garment. Hallelujah! പലപ്പോഴും നീ അനുഗ്രഹം പ്രാപിക്കാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നീ നിന്നോട് തന്നെ സംശയത്താൽ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah! നീ നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നീ വിശ്വാസത്താൽ അവന്റെ വസ്ത്രത്തെ ഒന്ന് തൊടുക. Hallelujah! അത് മാത്രമല്ല, സ്ത്രീ അവളെ നാളേക്കായിട്ട് വെച്ചിട്ടില്ല. She did not keep it for the next day. Hallelujah! At the same moment when Jesus passed by, she touched the garment. Hallelujah! Today is the day of salvation. ഇന്നാണ് രക്ഷാ ദിവസം. ഇത് നാളത്തേക്കായിട്ട് വെക്കേണ്ട ഒരു ശുശ്രൂഷയല്ല. നിനക്ക് വിടുതൽ വേണോ? നീ ഇതേ നിമിഷം യേശുവിനോട് ചോദിക്കുക. നിനക്ക് സൗഖ്യം വേണോ? നീ ഇതേ നിമിഷം നീ യേശുവിനോട് ചോദിക്കുക. ഇന്നാണ് നീ അവനെ അവന്റെ തോളിൽ ഏറ്റുവാങ്ങുവാൻ പോകുന്നത്. Hallelujah! അത് നീ നാളത്തേക്കായി വെക്കേണ്ട ആവശ്യമില്ല. Let me tell you, she was so shy, she was so timid. അവൾ വളരെ വിറച്ചും പേടിച്ചുമാണെങ്കിലും ആ വിറയ്ക്കുന്ന കൈകളോട് പോലെ അവൾ പോയി തൊട്ടു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയാ! അവൾ വിറച്ചുകൊണ്ടാണേലും അവൾ തൊടുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയാ! Your hands may be trembling, your heart may be shaking, but let me tell you, let your faith be strong enough to go behind and touch him. Hallelujah! And when she touched, the healing occurred. I was very happy till then. അവിടം വരെ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ എന്താ സംഭവിച്ചെന്ന് അറിയാം? യേശു ചോദിക്കുകയാണ്, ആരാ എന്നെ തൊട്ടത്? ഒത്തിരി പേർക്ക് ഇന്നലെ മിന്നാൻ നോക്കിയാൽ അനുഗ്രഹം ഉണ്ടായി, ഒത്തിരി പേര് രക്ഷ പ്രാപിച്ചു, ഒത്തിരി പേർക്ക് സമാധാനമുണ്ടായി. അവസാനത്തെ ദിവസം യേശു നിന്നോട് ചോദിക്കുവാൻ പോകുന്ന ചോദ്യം എന്താണെന്നറിയാമോ? ആരാണ് എന്നെ തൊട്ടത്? ഈ കൂട്ടത്തിനകത്ത് ആരാണ് എന്നെ തൊട്ടത്? ഹല്ലേലൂയാ! അന്യോന്യം ആർക്കും അറിയില്ല. അവള് തൊട്ടത് അവൾ മിണ്ടിയിട്ടില്ല, യേശുവിനോട് ചോദിച്ചിട്ടുമില്ല, മിണ്ടാതെ പുറകെ പോയൊന്ന് തൊട്ടതാണ്. സൗഖ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി പോലെ വ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെങ്കിൽ യേശു ചോദിക്കുന്നു, ആരാണ് എന്നെ തൊട്ടത്? യേശുവിന് വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു, അവൾ വന്ന് കഷ്ടതയോടെ വന്ന് തൊട്ടതല്ലേ, മിണ്ടാതെ അങ്ങ് പൊക്കോട്ടെ, സമാധാനത്തോടെ പൊക്കോട്ടെ. ആ സ്നേഹത്തിൽ വേണേ അവിടെ അങ്ങ് വെറുതെ വിടാമായിരുന്നു. ആ വിറച്ചു കിടക്കുന്ന ആളിനെ പിടിച്ച് സാക്ഷ്യം പറയേണ്ടി ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ വിട്ടിരുന്നെങ്കിൽ അനേക രക്തസാക്ഷികൾക്ക് കർത്താവ് ഉത്തരം പറയേണ്ടി വന്നേനെ. മിണ്ടാതിരിക്കുന്ന ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനി അല്ല അവിടെ എവിടെ കുഴപ്പമുണ്ട്. ഹല്ലേലൂയ! യേശു അന്നും മിണ്ടാതിരിക്കുവാൻ പറഞ്ഞിട്ടില്ല. നീ മിണ്ടാതിരിക്കുന്നോ? നീ ഇന്നും യേശുവിനെ പ്രാപിച്ചിട്ടില്ല. പ്രൈസ് ലോർഡ്! ഇന്നും നിനക്ക് രക്ഷയുണ്ടായിട്ടില്ല, ഇന്നും നിനക്ക് സൗഖ്യം പ്രാപിച്ചിട്ടില്ല. മിണ്ടാ വിശ്വാസികളെ 96 മിണ്ടുവാൻ ദൈവം സഹായിക്കട്ടെ. യേശു 96 അവസാനത്തെ ദിവസം നിന്നോട് ചോദിക്കുന്ന ചോദ്യം നിനക്ക് സൗഖ്യം വേണമെന്നല്ല, ആരാണ് സൗഖ്യം പ്രാപിച്ചത്? പ്രൈസ് ലോർഡ്! ഹൂ ടച്ച്ഡ് മീ? ഹൂ ടച്ച്ഡ് മീ? ആരാണ് എന്നെ തൊട്ടത്? ഹല്ലേലൂയ! അനേകർ കർത്താവിന്റെ തുടലേറ്റ് കഴിഞ്ഞു, അനേകർ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞു. പക്ഷെങ്കിൽ പ്രാപിച്ചല്ലോ, ഇനി എന്തിനാ പറയുന്നേ? മിണ്ടാതെ പോയേക്കാം, വേറെ ആരും അറിയണ്ട. ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്, ഒന്നാമതേ 12 വർഷം കഷ്ടപ്പെട്ടു, പിന്നെ അതിന്റെ കൂടെ ഇത്രയും കഷ്ടപ്പെട്ട ഒരു സ്ത്രീയായിട്ട് ഇടിയും തള്ളും എല്ലാം കൊണ്ടുവച്ച് ഞെരുങ്ങി കയറി ചെന്ന് ഞാനൊന്ന് തൊടുകയും ചെയ്തു. ഇനി അത് കഴിഞ്ഞ ഇവിടെ ഇന്നൊരു സാക്ഷ്യം പറയാനോ? ഒന്നും വേണ്ട, ഞാൻ മിണ്ടാതെ അങ്ങ് പോയേക്കാം. ഇങ്ങനെയാണ് ക്രിസ്ത്യ ജീവിതം ജീവിക്കുന്നത്. അങ്ങനെ ജീവിപ്പാൻ കർത്താവ് എന്നെ സഹായിക്കുകയില്ല, അനുവദിക്കുകയില്ല. Saving faith has to be confessed. Some people are so happy with a quiet life. Let me tell you, they always think that they are not soldiers for the cross, but only followers of the Lamb.
They will believe that they are not soldiers for the cross, but followers of a lamb. അവരുടെ വിചാരം അവർ യുദ്ധത്തിന് സേനാനികളായിട്ടല്ല നടക്കുന്നത്, ഒരു മിണ്ടാ കുഞ്ഞാടിന്റെ പുറകെ നടക്കുന്ന പിന്നാലികളാണ്. യേശു കുഞ്ഞാടായിരുന്നു, പക്ഷെങ്കിൽ നിന്നെ വിളിച്ചിരിക്കുന്ന യുദ്ധക്കളത്തിലേക്കാണ്, നിന്നെ വിളിച്ചിരിക്കുന്ന യോദ്ധാവായിട്ടാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവടുത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് രക്തസാക്ഷികളായി തീരുവാൻ തക്കണം, ജീവനെ ബലിയർപ്പിക്കുവാൻ തക്കണം, ധൈര്യത്തോടെ ദേശത്തിന്റെ മുമ്പിൽ യേശു ജീവിക്കുന്നു എന്ന് പറയുവാൻ തക്കണം, ആരെന്നെ തൊട്ടു എന്നുള്ളതിന്റെ ഉത്തരം കുറിക്കുവാൻ തക്കണം. എല്ലാ വിശ്വാസിയും തീരുമാനിച്ചേ പറ്റുകയുള്ളൂ. അതിനൊരു അമ്മച്ചിക്ക് അനുവാദമില്ല, മിണ്ടാതിരിക്കുവാൻ അനുവാദമില്ല, ഒരു കൊച്ചിന് അനുവാദമില്ല, സഹോദരന് അനുവാദമില്ല, സഹോദരിക്ക് അനുവാദമില്ല. നീ ഈ സ്ത്രീ വേണേ പറയും, കർത്താവേ ഞാൻ അസുഖമായി 12 വർഷം കിടക്കുക, വീട്ടിൽ പോയി കാപ്പിയൊക്കെ കഴിച്ച് ഒന്നിച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ഇന്ന് പാസ്റ്ററോട് വന്ന പോലെ ഇന്ന് രാവിലത്തെ ഓപ്പറേഷനും 40 വേഷനും കണ്ട 5:30 ഞാൻ ആശുപത്രിയിൽ ഇറങ്ങിയത്, ഇനി ഇച്ചിരി റെസ്റ്റ് എടുത്ത് ശക്തി പ്രാപിച്ചു വന്ന് ശുശ്രൂഷിക്കാം, അതിനൊന്നും സമയമില്ല, അടുത്ത ഓപ്പറേഷൻ എപ്പോഴും പോകേണ്ടത് അറിയില്ല, ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞേച്ചാണ് വന്നിരിക്കുന്നത്, എപ്പോൾ വേണമെങ്കിലും ഞാൻ വരാൻ കൊണ്ടുപോകാൻ. അതുകൊണ്ട് സമയം വെച്ച് ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ ഒരു പരിപാടിയും നടക്കുകയില്ല. കിട്ടുന്ന സമയത്ത് യേശു ജീവിക്കുന്നു, യേശുവിനെ സൗഖ്യമാക്കുന്നു, യേശു രാജാവായി വേഗം വരുന്നു, യേശുവിനെ രക്ഷിച്ചു എന്ന് ധൈര്യമായി സാക്ഷിക്കുക. ഹല്ലേലൂയ. സാക്ഷിക്കാത്തവരെ സാക്ഷിപ്പിക്കുവാൻ 96 ദൈവസ്നേഹം തിരികിടിയാക്കട്ടെ. Hiding is not excusable. Hiding is not permissible. Hiding is not useful. It is absolutely a useless Christian life. First I said, a quiet Christian is not a Christian. Second I said, a hiding Christian is a useless Christian. Hallelujah. ഒരു മിണ്ടാ ക്രിസ്ത്യാനി, ഒരു ശക്തിയില്ലാത്ത ക്രിസ്ത്യാനി, ഒളിച്ചു കിടക്കുന്ന ക്രിസ്ത്യാനി, ഉപയോഗശൂന്യമായ ക്രിസ്ത്യാനിയുമാണ്. 96 ദൈവം ആഗ്രഹിക്കുന്ന ദൈവ സ്നേഹത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഹീറോടെ വീറോടെ സാക്ഷ്യം വഹിക്കുന്ന ചിലരെ അധികം വലിയാക്കുമാറാകട്ടെ. അപ്പം ഈ സ്ത്രീക്ക് നമ്മളെ പോലെ വേണേ കുറെ എക്സ്ക്യൂസസ് പറയാം. എന്തൊക്കെയാണെന്നറിയാമോ? കർത്താവേ ഞാൻ എന്ത് പാവപ്പെട്ട ഒരു സ്ത്രീയാണ്, ഞാൻ പേടിച്ചു പേടിച്ചാണ് നിന്റെ പുറകെ വന്ന്, എന്റെ സ്വഭാവം കൊണ്ട് രണ്ടക്ഷരം പറയാൻ പോലും പറ്റില്ല, ഇതുവരെയും ഒരു സ്റ്റേജിൽ കയറി നിന്നിട്ടില്ല, മുട്ടൊക്കെ ഇടിക്കും, 10 പേരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്, പിന്നാണ് യേശു ക്രിസ്തു ജീവിക്കുന്നു, സ്വോത്രം അല്ലരിയാണ്, നമ്മുടെ സഹോദരി നല്ല അനുഗ്രഹിക്കപ്പെട്ട പാട്ടുമൊക്കെ പാടി ചാടി പോലെ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അതൊക്കെ അവരെ കൊണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞേച്ചു പോകും. ഐ വാസ് സേയിങ് ദാറ്റ് മെനി പീപ്പിൾ സേ ദാറ്റ് ഐ കാനോട്ട് ഡാൻസ്, I cannot speak, I cannot jump for Jesus Christ because I am a lady, or I am so poor, or I'm so weak. When you have the power of Jesus Christ come into your heart, you will forget everything and you will dance for Jesus Christ. ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നീ എല്ലാം മറന്ന് ദൈവത്തിന് വേണ്ടി ചാടും. ദാവീദ് രാജാവ് രാജാവായിരുന്നപ്പോൾ പെട്ടകത്തിന്റെ മുമ്പിൽ അവൻ തുള്ളിച്ചാടി. ആറ്റിടയനായിരുന്ന അവനെ രാജാവാക്കി തീർത്ത ദൈവ സ്നേഹം അവൻ ഓർത്തപ്പോൾ അവൻ സകലവും മറന്നുകൊണ്ട് തുള്ളിച്ചാടി. ഇത്രയും വർഷം നീ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാനൊരു പാവ സ്ത്രീയാണ്, ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല, ഞാൻ എങ്ങനെ സാക്ഷിക്കയില്ല. ഇനി 96 അങ്ങനെ പറയാതെ സാക്ഷിപ്പാൻ അവസരം ഉണ്ടാക്കി, എപ്പോഴും സാക്ഷിപ്പാൻ ഇടയാക്കി തീർക്കട്ടെ. അത് മാത്രമല്ല, നീ ചിലപ്പോ പറയും, കർത്താവേ എനിക്ക് ഈ രോഗം ആരോടും പറയുവാൻ സാധിക്കയില്ല, എന്തുകൊണ്ടാൽ ഈ വിടുതല് കണ്ടാൽ ഉടനെ അറിയാമല്ലോ, അതുകൊണ്ട് അതങ്ങ് കണ്ടാ മതി. എന്റെ ജീവിതത്തിലെ വ്യത്യാസവും നല്ല സ്വഭാവവും ഒക്കെ എല്ലാവർക്കും കാണുമ്പോൾ ഞാൻ വിശ്വാസിയാണെന്നോ എന്നെ കണ്ടാൽ അറിയാം, അങ്ങനെ അറിഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞ് നടക്കുന്ന കുറെ പേരുണ്ട്. അങ്ങനെയുള്ളവരോടും കർത്താവ് പറയുന്നത്, നിന്നെ കാണുന്നതിന്റെ കൂടെ നിന്റെ ശബ്ദം കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിന്നെ ഒത്തിരി വർഷമായി കാണാൻ തുടങ്ങുന്നത്, പക്ഷെ നിന്റെ മധുരമേറിയ ശബ്ദം ഞാൻ സൃഷ്ടിച്ച് നിന്റെ വായിൽ തന്നെ എന്താണെന്നറിയാമോ? അത് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേദോസം പറയുന്നത് എന്താണെന്നറിയാമോ? And confess and you will be saved. നീ വിശ്വസിച്ച് നിന്റെ വാ കൊണ്ട് ഏച്ചു പറയുമോ, അപ്പോൾ നീ രക്ഷിക്കപ്പെടും. നീ ഏച്ചു പറയുവാൻ മരിക്കുന്ന സമയത്ത് രക്ഷ നിനക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ദിവസവും നീ യേശുവിൽ വിശ്വസിച്ച് എല്ലാ ദിവസവും നിന്റെ വാ കൊണ്ട് യേശുവിന്റെ കർത്താവാണെന്ന് ഏച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നീ നിത്യാഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിക്കും. ബിലീവ്
can be baptized and then you will be saved. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷപ്രാപിക്കും. നീ വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ച ശേഷം വിശ്വാസത്തിന് അനുസൃതമായിട്ട് കലക്കവെള്ളത്തിൽ പോയി മലന്നു മുങ്ങിയേ പറ്റുകയുള്ളൂ. അതൊരു പെന്തക്കോസ്റ്റിലാർന്ന പരിപാടിയല്ല, ദൈവ തിരുവല്ലത്തിന്റെ വഴിയാണ്. ഹല്ലേലൂയ. അറിയാൻ വേണ്ടി ഇപ്പോൾ വേറെ ദിവസം വായിച്ചു നോക്കിയാൽ മതി. ഇന്ന് അതിന്റെ സബ്ജക്ട് എന്നാത്തൊന്നും അത് പറയാൻ പറ്റുകയില്ല. നിന്റെ മുട്ടടിയും വേദനയും പേടിയും ഒക്കെ മാറും. നീ വിശ്വസിച്ച് അനുസരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നീ ലോകത്തിന്റെ വെളിച്ചമാകും. നീ യേശുവിനെ സ്തുതിക്കുന്നില്ലെങ്കിൽ നീ എന്താ ചെയ്യുന്നത് അറിയാമോ? 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി. ഒരാൾ മറങ്ങി വന്നു, 9 പേര് നന്ദി കെട്ടവരായി നടന്നു. നന്ദി കെട്ട 9 പേര് ഇന്നും ലോകത്തിലുണ്ട്. ഇന്നും നമ്മൾ മധ്യേ ഈ നന്ദി കെട്ട 9 കുഷ്ഠരോഗികളുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്ന നന്ദിയുള്ള ഒരുവനെ എപ്പോഴും കാണുകയുള്ളൂ. നീ തീരുമാനിച്ചാൽ മതി, നീ നന്ദി കെട്ട 9 കുഷ്ഠരോഗിയായി തീരുവാൻ നിനക്ക് ഇഷ്ടമുണ്ടോ? ചിലരുടെ വിചാരം എന്താണെന്നറിയാമോ? സ്വർഗത്തിലേക്ക് 2 വഴിയുണ്ട്. 1 ഫ്രണ്ടിൽ കൂടെയുള്ള മെയിൻ ഗേറ്റ്, 2 പുറകിൽ കൂടെയുള്ള ചെറിയ സ്റ്റെയർകേസ്, ആരും അറിയാതെ കയറുന്ന വഴി. ഈ മിണ്ടാതിരിക്കുന്ന വിശ്വാസികളൊക്കെ ആരും അറിയാതെ കർത്താവിന്റെ 2 വഴിയിൽ പുറകിൽ കൂടെ കയറാൻ കാത്തിരിക്കുകയാണ്. സ്വർഗത്തിൽ ഒരേ വഴിയുള്ളൂ. ആ സമ്പന്നമായിട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മുമ്പിൽ കൂടെ വരുന്ന വഴിയാണ്. അവിടെ വിശ്വാസി വിശ്വാസത്തോടെ യേശുവിനെ സ്തുതിച്ചേ മതിയാകുള്ളൂ. ഹല്ലേലൂയ. കാൽവറിയുടെ നിന്ന നിന്റെ അഭിമാനമായി തീരണം. പ്രൈസ് ദി ലോർഡ്. കാൽവറിയുടെ നിന്ന നിന്റെ അഭിമാനമായി തീരണം. ഹല്ലേലൂയ. ലെറ്റ് മീ ടെൽ യു, ഫോർ ദ സേക്ക് ഓഫ് ദ ഡോട്ടർ ഓഫ് ജൈറസ് ഷീ ഹാഡ് ടു വിറ്റ്നസ്. 12 വർഷം രോഗിയായി കിടന്ന ഇവള്, 12 വർഷം ജീവിച്ച കുഞ്ഞു മരിക്കുമ്പോൾ ജീവൻ പകരുവാൻ അതേ നിമിഷം അവളുടെ സാക്ഷ്യത്തെ ദൈവം ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ഇവളോട് സാക്ഷ്യം പറയാൻ പറഞ്ഞെന്നറിയാമോ? ഇത് കഴിയുമ്പോൾ ഒരു മരണ ഉയർപ്പിന്റെ പിന്നമയായിട്ട് ഇവളുടെ വാക്കിനെ യായിറോസിന്റെ വിശ്വാസത്തെ ധൈര്യപ്പെടുത്തുവാൻ യഹോവ ഉപയോഗിച്ചു, ദൈവം ഉപയോഗിച്ചു. നിന്റെ ചെറിയ സാക്ഷ്യത്തെ ചില മരിച്ചു കിടക്കുന്ന ജീവിതങ്ങൾ ഉയർപ്പിക്കുവാൻ പോവുകയാണ്. 96 നീ വിചാരിക്കുന്ന നിന്റെ ഒരു വാക്കുകൊണ്ട് എന്താ സംഭവിക്കുവാൻ പോകുന്നത്? സഹോദര സഹോദരി, നിന്റെ ഒരു വാക്കുകൊണ്ട് ഒരു യായിറോസിന്റെ കുഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവൻ നിന്റെ സാക്ഷ്യത്തെ ആഗ്രഹിക്കുകയാണ്. അത് മാത്രമല്ല, ജസ്റ്റിഫൈ ഫോർ യുവർ ഓൺ സേക്ക്. നിനക്ക് വേണ്ടി തന്നെ നീ സാക്ഷ്യം പറയാം. യായിറോസിന്റെ കുട്ടിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി തന്നെ നീ സാക്ഷ്യം പറയാം. എന്തിനാണ് നീ നിനക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നതെന്ന് അറിയാമോ? ഷി കേം ആസ് എ ഷൈ ലേഡി. അവൾ നാണമുള്ളവളായിട്ട് ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ മോഹം നോക്കുവാൻ അവൾക്ക് സാധിച്ചിട്ടില്ല. ഞാൻ ആശുപത്രി ശുശ്രൂഷിച്ചോണ്ടിരുന്നപ്പം ഈ സ്ഥലത്തിന്റെ വരുന്ന പോസ്റ്റ് ഓഫീസ് റോഡില് ജംഗ്ഷൻ, ആ ജംഗ്ഷൻ ചെട്ടിയങ്ങാടി ജംഗ്ഷനില് ഉണ്ടായിരുന്ന ഒരു പയ്യൻ അവിടെ ഹെഡ് ഇഞ്ചുറി ആയിട്ട് വന്നു. ഇവനെ എക്സ്റേ എടുക്കുന്ന കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു, ഇവ മൂത്ത കള്ളനാണല്ലോ. ഇപ്പൊ എല്ലാവരും ചോദിച്ചു, ഡോക്ടറെ എന്താ പറയണേ? അവരെ അഡ്മിറ്റ് ചെയ്തു ഹെഡ് ഇഞ്ചുറി അല്ല. ഞാൻ പറഞ്ഞു, ഇവ മൂത്ത കള്ളനാണ്. അഡ്മിറ്റ് ചെയ്ത് ഐസിയിലൊക്കെ അഡ്മിറ്റ് ചെയ്ത് അന്നൊന്നും അവരെന്റെ മുഖത്തോട്ട് പോകുന്നില്ല. പിറ്റേ ദിവസം ആയിട്ട് SP DYSP ഒക്കെ വിളിച്ച് പറഞ്ഞു, ഇവനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഇവരെ ഡയറക്റ്റ് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടേക്കണം, ബിക്കോസ് ഇവൻ കുറെ പരിപാടിക്ക് പിടിച്ചിരിക്കുന്ന ആളാണ്, അവനെ വെറുതെ ഡിസ്ചാർജ് ചെയ്ത് വിടരുതെന്ന്. പിറ്റേ ദിവസം രാവിലെ എനിക്ക് വളരെ സ്നേഹം തോന്നി, ഇവന്റെ അടുക്ക ചെന്നൈ ചെയ്യാൻ അവനോട് സംസാരിക്കാൻ തോന്നി. കഥയൊക്കെ പറഞ്ഞു, എന്ത് ചെയ്താൽ അവൻ്റെ മുഖത്ത് നോക്കിയില്ല. ഈ കള്ളന്റെ കുഴപ്പം മുഖത്ത് നോക്കാൻ അറിയില്ല. പ്രയാസമുള്ളവരുടെ ജീവിതം എപ്പോഴും അങ്ങനെയാണ്. ഈ സ്ത്രീ ഇതുവരെയും ഒരു മനുഷ്യ മുഖത്തെ നോക്കി നടന്നിട്ടില്ല. 12 വർഷം രക്തം ഒലിച്ചുകൊണ്ടിരുന്നോണ്ട് അവൾക്ക് വേറെ നേരെ ഒരു മനുഷ്യന്റെ മുഖം നോക്കുവാൻ സാധിച്ചിട്ടില്ല. നിന്ന നിറഞ്ഞവളായി ജീവിതത്തിൽ ഭാഗ്യമില്ലാത്തവളായി നരകിച്ച് നരകിച്ച് നിന്ന സമയത്ത് യേശു മനുഷ്യ മുഖത്തെ നോക്കുവാൻ തക്കോണം അവളുടെ സാക്ഷ്യത്താൽ അവൾക്ക് ശക്തി പകർന്നു കൊടുത്തു. ഹല്ലേലൂയ. നിന്റെ സാക്ഷ്യത്താൽ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാമോ? നിന്റെ നിന്നെ എന്നേക്ക് നീക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ മഹത്വത്തെ നിന്റെ ദേഹത്തെ കിട്ടുകൊണ്ട് നിന്നെ മഹത്വമുള്ള ദേഹിയാക്കി തീർക്കുവാൻ പോവുകയാണ്. അത് മാത്രമല്ല, യേശു എന്താ വിളിച്ചെന്നറിയാമോ? മകളെ, ഷിക്കോനും ഡോട്ടർ, your faith has healed you. വേദപുസ്തകത്തിൽ വേറെ ആരെ ഡോക്ടർ എന്ന് വിളിച്ചത് എനിക്ക് തോന്നുന്നില്ല. ജീസസ് ഐ ഡോണ്ട് തിങ്ക് ഹാസ് കോൾഡ് എനിബഡി ആസ് ഡോക്ടർ. ഐ വാസ് ലുക്കിംഗ് യെസ്റ്റർഡേ ആൻഡ് ഡേ ബിഫോർ. വേറെ ആരെയും മകളെ എന്ന് വിളിച്ചത് തോന്നില്ല. യേശു ഒരാളെ മകളെ എന്ന് വിളിച്ചു. വാട്ട് ആർ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്? ജീസസ് കോൾഡ് ഹർ ഡോട്ടർ. എന്താണെന്നറിയാമോ? അവൾ അത്രയ്ക്ക് തകർന്ന സ്ത്രീയായിരുന്നു. അവളെ മകളെ എന്ന് വിളിക്കുവാൻ അവൾക്ക് അപ്പനോ അമ്മയോ ആ സമയത്ത് അവളെ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. യേശുവിന് അവളുടെ അവസ്ഥയെ നല്ലവണ്ണം അറിയാമായിരുന്നു. അവൾ വിറച്ച് തകർന്ന് ക്ഷീണിച്ച് വയ്യാതെ പോയി കർത്താവിനെ തൊട്ടപ്പോൾ
ഇവളെ മകളാക്കി തീർക്കണം, ഇവളെ യഥാസ്ഥാനപ്പെടുത്തണം, ഇവളെന്നും എന്റേതായി തീർക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവളെ മകളെ എന്ന് അവൻ വിളിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ഏറ്റവും നികസ്തരായ മനുഷ്യരെ, ചില തകർന്ന മനുഷ്യരെ, നിരാശയുടെ അടിത്തട്ടിൽ കിടക്കുന്ന ചില ജീവിതങ്ങളെ അവൻ മകനെ മകളെ എന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു. He wants to call you son and daughter. വേറെ ആരും അവളെ മകളെ എന്ന് വിളിക്കുവാനൊന്നും ആഗ്രഹിച്ചില്ല, പക്ഷെ എന്റെ യേശു അവളെ മകളെ എന്ന് വിളിക്കുവാൻ ആഗ്രഹിച്ചു. ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാൽ ഈ മകൾക്ക് വേണ്ടി അവൻ കാൽവരിയിൽ മരിക്കുവാൻ വന്നവനായിരുന്നു. ഹല്ലേലൂയ. യേശു നിന്നെ മകനെ മകളെ എന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാൽ അവൻ നിനക്ക് വേണ്ടി വന്നതാണ്. ഹല്ലേലൂയ. He is giving you a relationship so eternal, so close, so intimate and so nice. What a relationship. She only went to touch and receive healing and she said, he says, you are my daughter. Hallelujah. Avan poi thotta saukhyam praapikkuvan avan chennengilum yesu parayana nee saukhyam praapichu vaastham pashengil nee marangi povumbol nee ende magalaayittaanu povunnathu. Hallelujah. Inna raathriyil ee maidanathil ninnu nee marangi veetti povumbol marakkirathu sagadhi endaanu ariyamo nee deivathinte putranaaya ക്രിസ്തുവിന്റെ മകനും മകളുമായിട്ടാണ് മടങ്ങി പോകുവാൻ പോകുന്നത്. ഹല്ലേലൂയ. അത് അഭിമാനത്തോടെ പറയണം. സ്കൂളിലും കോളേജിലൊക്കെ യേശുവിന്റെ മകളാ മകനാ പറയാൻ നമുക്ക് പേടിയാണ്, ഇഷ്ടമല്ല. എന്റെ കാര്യം എന്താണെന്നറിയാമോ? ഞാനൊരു കഥയും കൂടെ പറഞ്ഞ, രണ്ടു മൂന്ന് കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്റെ സമയം കഴിഞ്ഞിരിക്കുക. ഈ കഥ എങ്ങനെയാണ്? ഒരു മനോഹരമായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾക്ക് 22 വയസ്സായിരുന്നപ്പോൾ അന്നത്തെ ഒരു കോളേജിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിച്ച മിടുക്കിയായി വന്ന സമയത്ത് അവളുടെ കൂട്ടുകാരികളെയും കൊണ്ട് അവൾ വീട്ടിൽ കടന്നു വന്നു. വന്ന സമയത്ത് ചായ സൽക്കാരത്തിനായിട്ട് അമ്മ ചായ കൊണ്ടുവന്നു. ചായ കൊണ്ടൊഴിച്ചപ്പോഴത്തേക്ക് ഈ മക്കൾ ചോദിച്ചത് ആരാണ്, ആ കൂട്ടുകാർ ചോദിച്ചത് ആരാണ്. ഉടനെ ഈ കൊച്ചു പറഞ്ഞു, ഇത് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാണ്. ഉടനെ അമ്മയ്ക്ക് പിടികിട്ടി, അമ്മ വിഷമിച്ചങ്ങ് പോയി. ഈ കൂട്ടുകാരെല്ലാം സന്തോഷത്തോടെ പാട്ടുപാടി കളിച്ചങ്ങ് തിരിച്ചു പോയി. ഇതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ അമ്മയ്ക്ക് തീപ്പൊള്ളലേറ്റ് ദേഹം മുഖം വിറമറിഞ്ഞ് കണ്ടാൽ നോക്കുവാൻ കൊള്ളാത്ത ഒരു സ്ത്രീയായിരുന്നു. ഇവളോ അതിസുന്ദരിയായിരുന്നു. ആ കോളേജിലെ ഏറ്റവും വലിയ സുന്ദരിയായിരുന്നു. അതുകൊണ്ട് ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീക്ക് ഇത്രയും വികൃതമായ ഒരു അമ്മയുണ്ടെന്നുള്ളത് തൻ്റെ കൂട്ടുകാരറിയരുതെന്ന് വെച്ച് തൻ്റെ അമ്മ വീട്ടിലെ വേലക്കാരിയാണെന്ന് അവരുടെ മുമ്പിൽ വെച്ച് സാക്ഷ്യം പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. രാത്രിയിൽ കിടക്കാൻ വന്നുണ്ടേ അമ്മ പറഞ്ഞു, മോളെ, കഴിഞ്ഞ 22 വർഷം നിന്നോട് പറയാത്തൊരു കഥ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അച്ഛൻ ഞാൻ ഗർഭവതിയായിരുന്നപ്പോൾ മരിച്ചുപോയി. നിന്നെ പ്രസവിച്ച ശേഷം നിന്നെ വളർത്തുവാൻ വേണ്ടി ഞാൻ അയലത്തെ വീട്ടിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം നമ്മുടെ ചെറു കുടിലിൽ നിന്നെ കിടത്തിയ ശേഷം അടുത്ത വീട്ടിൽ പണി ചെയ്യുവാൻ പോയപ്പോൾ കുടിലിന് തീ പിടിക്കുന്ന കണ്ടുകൊണ്ട് എന്റെ ജോലിയും പാത്രവും വിട്ടുകൊണ്ട് ഞാൻ ഓടിക്കുടിലേക്ക് വന്നു. നിന്നെ കിടക്കുന്ന കിടക്കയിൽ വാരി എടുത്ത് ഞാൻ കെട്ടിപ്പിടിച്ചു. എന്റെ പൊന്നോമിനെ നെഞ്ചത്ത് വെച്ച് ഞാൻ വെളിയിലിറങ്ങിയപ്പോൾ എന്റെ സാരിയും എന്റെ മോഹവും എന്റെ തലമുടിയും തീ പിടിച്ചു കളഞ്ഞു. നിന്നെ രക്ഷിക്കുവാൻ സാധിച്ചു, പക്ഷെ എന്നെ തന്നെ ഞാൻ നശിപ്പിച്ചു. നിന്നെ കാട്ടിലും സുന്ദരിയായ വളർന്ന അമ്മയായതുകൊണ്ടാണ് ഇത്രയും സുന്ദരിയായ ഒരു മകളെ ദൈവം തന്നത്. എന്റെ സൗന്ദര്യം ഞാൻ നിനക്ക് നിന്റെ ജീവനായി തന്നു, അത് നീ മറക്കരുത്. നിന്റെ വേലക്കാരി എന്നെ വിളിക്കുവാൻ്റെ കൊള്ളം എന്റെ നിന്നയെ എന്റെ സൗന്ദര്യത്തെ എന്റെ മോഹരൂപത്തെ കൊണ്ടിട്ട് ഞങ്ങൾ ചിന്തിച്ചത് എനിക്ക് പ്രയാസമില്ല. പക്ഷെ അതിന്റെ പിൻപിലുണ്ടായ കഥ ഇതാണെന്ന് പറഞ്ഞു. ഇവള് വെമ്പി വെമ്പി കളഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മയെ എന്നോട് ക്ഷമിക്കണമേ, ഇനി മേലാ ഞാനത് ചെയ്യുകയില്ല. പലരും യേശുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് യേശു എന്റെ കർത്താവാണ് എനിക്ക് വേണ്ടി മരിച്ചവനാണെന്ന് പറയാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? അവൻ കാൽവറിയിൽ ലോകത്തിന്റെ മുമ്പിൽ നിന്ദാപാത്രമായി തീർന്നു. അവൻ എനിക്ക് വേണ്ടി ഗോൽഗോഥായി കയറി. അവന്റെ മുഖത്ത് അവൻ തുപ്പി. അവന്റെ മുഖത്തെ രോമം അവൻ പറിച്ചു കീറി. അവന്റെ തലയിൽ അവൻ തലമുടി കിൽമുൾ കിരീടം വെച്ചു. അവന്റെ പുറമുഴവ് ചാലുപോലെ കീറി. അവൻ എനിക്ക് വേണ്ടി മരിച്ചു. ഈ ഭാവിയായ എന്നെ രക്ഷിക്കേണ്ടതിന്, എനിക്ക് നിത്യജീവൻ തരേണ്ടതിന്, എനിക്ക് ശ്ലോക സൗഖ്യം തരേണ്ടതിന് ഇന്നേക്ക് 2000 വർഷം മുമ്പ് അവൻ കാൽവറിയിൽ മരിച്ചു. ആ നിന്ന ലോകത്തിന്റെ മുമ്പിൽ കാണിക്കുവാൻ കഴിയാത്തത് കൊണ്ട് യേശു എന്റെ രക്ഷിതാവാണ്, യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് പറയാൻ ഞാനും നീയും മടിക്കുന്നു. ഞാൻ പറയട്ടെ, ഇനിയും മടിക്കേണ്ട ആവശ്യമില്ല. അവൻ മരിച്ചത് കൊണ്ട് നീ ജീവിക്കുന്നു. ആ സ്ത്രീ തന്റെ സൗന്ദര്യം തീക്കിളയാക്കിയത് കൊണ്ട് ആ കുഞ്ഞിന്റെ സൗന്ദര്യം രക്ഷിക്കുവാൻ സാധിച്ചു. നിന്റെ പാപത്തിന് വേണ്ടി നീ മരിക്കേണ്ടത് പകരം
അവൻ നിനക്കായി മരിക്കുവാൻ തീരുമാനിച്ചു. ഇനി നീ 96 അവന് വേണ്ടി ലജ്ജിക്കാത്ത സാക്ഷിയായി തീരണം. അവസാനമായി അവൻ പറഞ്ഞ എന്താണെന്നറിയാമോ? Your faith has healed you. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. എന്തുകൊണ്ടാ യുവർ ഫെയ്ത്ത് ഹാസ് ഹീൽഡ് യു എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞത്? അവൾക്ക് അവളുടെ വിശ്വാസത്തെ തന്നെ പേടിയായിരുന്നു. She was afraid of her own faith. She was afraid to even confess her faith. She was afraid to go and touch by her faith. അവൾക്കവളുടെ വിശ്വാസത്തെ തന്നെ പേടിയാണ്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർക്കും നിങ്ങളുടെ വിശ്വാസത്തെ പേടിയാണ്. അതുകൊണ്ട് വിശ്വാസത്താൽ തൊടാൻ മടിക്കുന്നത്. നിന്റെ വിശ്വാസത്തെ നേരെയാക്കേണ്ടതിന് അവനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ഇന്ന് കർത്താവ് നിന്നെ പറഞ്ഞയക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പോവുക. നീ പോയി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നിന്റെ വീട്ടിലും നിന്റെ ഭവനത്തിലും നിന്റെ ദേശത്തും നിനക്ക് താൻ അനുഭവിച്ചിരിക്കുന്ന ആ വലിയ വിടുതലിനെ കുറിച്ച് പറയാം, ആ വലിയ രക്ഷയെ കുറിച്ച് പറയാം, ആ മാറാത്ത സ്നേഹത്തെ കുറിച്ച് പറയാം. He that believeth will receive salvation. വിശ്വസിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കും. He that believeth will receive healing. വിശ്വസിക്കുന്നവൻ സൗഖ്യം പ്രാപിക്കും. ഇത്രയും നേരം ദൈവത്തിന്റെ ശബ്ദം നമ്മളോട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഒരു നിമിഷം നമ്മുടെ തലകളെ മടക്കാം. എന്തുകൊണ്ടാണ് ദൈവം നമ്മളോട് സംസാരിച്ചത്? നമ്മുടെ ജീവിതം ദൈവസ്ഥാനത്തിൽ അടിയറവെക്കുവാനാണ്, ചില തീരുമാനമെടുക്കുവാനാണ്. ഞാൻ പറയട്ടെ, പല നാളുകളായി ജീവിതത്തിൽ കഷ്ടതയിൽ കടക്കുകയാണ്. നിന്റെ രോഗം നിന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ പാപം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നീ ലജ്ജിച്ചു നിൽക്കുകയാണ്. സാക്ഷിപ്പാൻ മടിച്ചു നിൽക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവ് നിന്നെ സൗഖ്യമാക്കുവാൻ പോവുകയാണ്. ഇന്ന് രാത്രി കർത്താവ് നിനക്ക് വിടുതൽ തരുവാൻ പോവുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് കർത്താവ് നിന്നെ തൊട്ടു, നിനക്ക് സൗഖ്യം പ്രാപിച്ചു, നീ ഒരു വിശ്വാസിയായി തീർന്നിട്ട് ചില വർഷങ്ങളായി. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുന്നു, ഹൂ ടച്ച്ഡ് മീ? ആരാണ് എന്നെ തൊട്ടത്? ആരാണ് എനിക്ക് വേണ്ടി ഇന്ന് സൗഖ്യം പ്രാപിച്ചതിന് സാക്ഷ്യം പറയുവാൻ പോകുന്നത്? ഇന്ന് മുതൽ 96 കർത്താവിനെ തൊട്ട് അവങ്കിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, സൗഖ്യം പ്രാപിച്ച്, അനുഗ്രഹം പ്രാപിച്ച് മുമ്പോട്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരും അവരുടെ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു. ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും രീതിയിൽ കർത്താവ് നമ്മളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിലോ, നിനക്ക് കർത്താവിന് വേണ്ടി പുതിയൊരു തീരുമാനമെടുക്കണം, കർത്താവ് നിന്നെ സന്ദർശിച്ചു, ഇനി മുതൽ നീ യേശുവിന് വേണ്ടി ജീവിക്കണം, യേശുവിന് വേണ്ടി എന്നേക്കുമായി ഞാൻ പ്രതിഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിനക്ക് പറയുവാൻ ഇഷ്ടമുണ്ടെങ്കിലോ, നീ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ. നമുക്ക് അല്പസമയം ദൈവത്തിന്റെ സ്ഥലത്തിൽ ആരാധിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തന്നെ കർത്താവിന്റെ സ്ഥലത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒരു ചില നിമിഷങ്ങൾ മാത്രം ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മൾ വചനത്തിൽ സംസാരിച്ച നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. God wants to work in your life. God wants to touch your flesh. Hallelujah. അവൻ നിന്നെ പുതുതായി തൊടുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ രഹസ്യ പാപങ്ങളെ, നിന്റെ വർഷങ്ങളായി കഴിയുന്ന കഷ്ടതകളെ മാറ്റിയെടുത്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥം തന്നുകൊണ്ട്, പുതിയ സമാധാനം തന്നുകൊണ്ട്, കൂടിയ പുതിയ വിടുതൽ തന്നുകൊണ്ട് എന്നേക്കുമായി ദൈവത്തിന്റെ മൈതലാക്കി തീർത്ത് ഉയർത്തിയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കലകളെ ഉയർക്കാം. ഹല്ലേലൂയ. ഉയർന്ന കലകൾക്കാണ് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക കലകൾ ദൈവസ്ഥാനത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എടുത്തിരിക്കുന്ന പുതിയ തീരുമാനങ്ങൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ 96 ഞാൻ ഒളിഞ്ഞു നിൽക്കാതെ ദൈവത്തിന്റെ സാക്ഷിയായി തീരും. ഹല്ലേലൂയ. യേശു എന്നെ സൗഖ്യമാക്കി, ഞാൻ അവന് വേണ്ടി ധൈര്യ സാക്ഷിയായി തീരുമെന്ന് നീ പറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കല ഉയർത്തിയ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ വളരെ ഭയത്തോടാണ് കടന്നു വന്നിരിക്കുന്നത്. യേശു പറയുന്നു, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. എന്നെ തൊട്ടത് ആരാണ്? ഹല്ലേലൂയ. എന്നിൽ നിന്ന് സൗഖ്യം പോയി കഴിഞ്ഞിരിക്കുകയാണ്. എന്നിൽ നിന്ന് ശക്തി ഒഴുകി കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ യോഗത്തിൽ കടന്നു വന്നു. എന്റെ യേശു എന്നെ തൊട്ടു. ഞാനവന്റെ സാക്ഷിയായി ജീവിക്കും, ഞാനവന്റെ സാക്ഷിയായി ജീവിക്കും. എന്റെ യേശുവിന്റെ സ്ഥലത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വ്യക്തി ചെയ്തു മുൻപോട്ട് വരിക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശു എന്നെ തൊട്ടു. യേശു
അവസാനത്തെ ദോഷമാണ്. ഹല്ലേലൂയ, നിനക്ക് മുമ്പ് മറ്റുള്ളവരുടെ മുമ്പിൽ രക്ഷിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആട്ടെ. ഹല്ലേലൂയ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ എല്ലാവരും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആട്ടെ. ഹല്ലേലൂയ, എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം, എന്റെ കുടുംബത്തെ ഞാൻ യേശുവിനായിട്ട് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആട്ടം. ഹല്ലേലൂയ, യേശു ചില ജീവിതങ്ങളെ തൊടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, അവന് അവന്റെ സ്പർശനമേറ്റ് കഴിയുമ്പോൾ ദൈവത്തിന്റെ ജീവനങ്ങളിലേക്ക് ഒഴുകുവാൻ പോവുകയാണ്. നിത്യജീവന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം മിടിയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇനി ആരുണ്ട്? ഹല്ലേലൂയ, നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണേലും, നിങ്ങളുടെ പ്രയാസം എന്ത് തന്നെയാണേലും, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ സൗഖ്യമാക്കുവാൻ, വിടുതൽ തരുവാൻ കഴിയുന്നവനായ സർവശക്തനായ ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ, ഒരു മനുഷ്യ ശക്തമല്ല, നിന്നെ സൃഷ്ടിച്ചവനായ ദൈവം. ഹല്ലേലൂയ, ഈ ലോകത്തിൽ നീ അവർക്ക് അവന് വേണ്ടി ലക്ഷിതനാണെങ്കിൽ സ്വർഗത്തിൽ അവൻ നിനക്ക് വേണ്ടി ലക്ഷിതനായിത്തീരും. ഹല്ലേലൂയ, അവൻ ലക്ഷിക്കാതെ നിന്നെ മകനെ മകളെ എന്ന് വിളിക്കേണ്ടതിന്, ഹല്ലേലൂയ, നിന്നെ സ്വന്തമാക്കി തീർക്കേണ്ടതിന് നിന്നെ മുമ്പോട്ട് വരുവാൻ അവൻ വിളിക്കുകയാണ്. ഇന്ന് നീ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ അവന്റെ മകള ഒരുമിച്ചായി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗമാണെങ്കിൽ ആ ഭാഗത്ത് നിങ്ങളുടെ കൈകളെ വെക്കുക, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ എന്റെ കൂടെ ഏച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. അതിനുശേഷം പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കർത്താവിന്റെ ദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യം ഞാൻ ഒരു വാചകം ചൊല്ലിത്തരും, അത് നിങ്ങൾ എന്റെ കൂടെ ഏച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, നല്ലവനായ കർത്താവേ, നിന്റെ പൈതലായി ജീവിപ്പാന്റെ കൊള്ളം ഞാൻ ഇന്ന് മുതൽ എന്നെ തന്നെ ഏൽപ്പിച്ചു വരുന്നു. എന്റെ ഹൃദയം കവാടം ഞാൻ നിനക്കായി തുറന്നു വരുന്നു. എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നീ എന്റെ രാജാവായി ജീവിക്കണമേ. എന്റെ രോഗത്തെ നീ മാറ്റി തരുമാറാകണമേ. എന്റെ പാപത്തെ നീ നീക്കി തരുമാറാകണമേ. പാപത്തെ നീ നീക്കി തരുമാറാകണമേ. എന്റെ ജീവിതത്തിൽ നീ സമാധാനം തരുമാറാകണമേ. എന്റെ ജീവിതത്തിൽ നീ സമാധാനം തരുമാറാകണമേ. നിന്റെ പൈതലാക്കി തീർത്തിരിക്കാൻ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ പൈതലാക്കി തീർത്തിരിക്കാൻ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എന്റെ പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എന്റെ പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒരു തോളം കേൾക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ഭയങ്കരമായിട്ടാണ് നിത്യതയുടെ പങ്കാളികളായിട്ടാണ് കടന്നു പോകുന്നത്. മറക്കരുത്, നിങ്ങളെ അവൻ വിളിക്കുന്നത് മകനെ മകളെ എന്നാണ്. കടന്നു പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, ഈ നല്ല സമയത്തിൽ ആരെയും സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില വർഷങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളെ ഒരു നിമിഷം കൊണ്ട് പരിഹരിക്കുവാൻ കഴിയുന്ന ദൈവസ്നേഹം മതിയായ ദൈവമാണ്, അനന്യനാണ്, ഈ രാജ്യവുമായി വരുന്ന ദൈവമാണ്. നിത്യ പങ്കാളികളായിട്ട് ഇത്രയും പേരെ കൂടെ നീ കൂട്ടിക്കൊണ്ടുതരാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, നിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. നിന്റെ നിത്യരാജ്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആനന്ദിക്കുവാൻ മീഡിയാക്കി തീർക്കുമാറാകാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പേര് ഇന്ന് നീ സകലത്തെ നിയന്ത്രിച്ച് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകട്ടെ പിരിയാത്ത നിത്യ സ്നേഹം. ഇനി ഞങ്ങൾ കാണുന്നവരെ ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ എന്നുമെന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ സ്നേഹവും പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച ജനത്തിനും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഭൂലോകം കൊണ്ട സകല വിശുദ്ധന്മാരുടെ മേലും പ്രാർത്ഥനയ്ക്കായി ദിവസം തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന സകല വ്യക്തി ജീവിതങ്ങളുടെ മേലും ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ 1997 ജനുവരി മാസം
ഒന്നാം തീയതി മുതൽ ഇവിടെ വച്ച് വീണ്ടും നമ്മുടെ കൺവെൻഷൻ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ അടുത്തുള്ളതായ പ്രയർ ചേമ്പറിൽ വെച്ച്, മിഷൻ കോട്ടയത്തുള്ള പ്രയർ ചേമ്പറിൽ വെച്ച് ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അനേകരുടെ വീടുകളിലായാലും ഉപയോഗിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും 5 മണി മുതൽ 7 മണി വരെയുള്ള ആരാധനയിൽ കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ജോർജ് കൂര് ദൈവവചന ശുശ്രൂഷിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകമായ പ്രാർത്ഥന ആവശ്യമുള്ള വ്യക്തി നിങ്ങൾ ഇവിടെ നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാർ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. യേശുവിനെ തൊട്ടു എന്ന നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ മുൻപോട്ട് വന്ന് ഞങ്ങളോടുകൂടി പരിചയപ്പെടുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. മാത്രമല്ല ദൈവത്തിൻ്റെ ദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് വേണ്ടി താഴെ വന്ന് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. പ്രാർത്ഥന ആവശ്യമുള്ള വ്യക്തികൾക്ക് മുൻപോട്ട് വരികയും ഇവിടെ നിലനിൽക്കുകയും ചെയ്യാം. നാളെ പകൽക്കാലം കൃത്യം 9 മണിക്ക് വിശുദ്ധ ആരാധന മിഷൻ ക്വാർട്ടേഴ്സിൽ CSI സെമിത്തേരിക്ക് സമീപമുള്ള പന്തലിൽ വെച്ച് നടത്തപ്പെടുന്നതായിരിക്കും. നിങ്ങളെ അതിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു. കൃത്യം 8 മണിക്ക് സ്നാന ശുശ്രൂഷ ഉണ്ടായിരിക്കും. ഇതെന്തെന്ന് കാണുവാനും യേശുവിൻ്റെ കൽപ്പനകളെ അറിയുവാനും ആഗ്രഹിക്കുന്നവര് അവിടേക്ക് കടന്നു വരുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. രോഗികൾക്കായുള്ള പ്രാർത്ഥനയുടെ സമയമാണ്. താല്പര്യമുള്ളവർക്ക് മുൻപോട്ട് വരാം. അല്ലാത്തവർക്ക് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകാം. ദൈവം നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. Thank you.
பின்னாடி தள்ளி